ഹായ് ഗൈസ്, വെൽക്കം സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മാറ്റർ ഫ്രഷിപ്സ് വിളിക്കുക, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ ഐ എസ് ആർ റിലേറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് വീക്കിലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ഇന്നലെ വരെയുള്ള ഐ എസ് എൽ നടന്ന ട്രാൻസ്ഫേഴ്സ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിദേശ താരങ്ങളുടെ ഒക്കെ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. സോ അതായിരിക്കും നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പതിവുമാതിരി തന്നെ ഫേസ് ടു ഫേസ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വോയിസ് ഓവർ വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ലൈറ്റിംഗ് കണ്ടീഷൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ന്യൂസ് എത്തിക്കണമെന്ന് കൊണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യാൻ നിന്നില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് ആണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. സോ ഈ ആഴ്ച അല്ല, കഴിഞ്ഞൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ നിരവധിയധികം ട്രാൻസ്ഫേഴ്സ് ആണ് നടന്ന ഐ എസ് എല്ലിൽ. വിദേശ താരങ്ങളുടെ സൈനിങ്സിലായാലും അതേമാതിരി തന്നെ നമ്മുടെ ഇന്ത്യൻ സൈനിങ്ങളായാലും. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യം നമുക്ക് നമ്മുടെ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു ന്യൂസിലോട്ട് തന്നെ വരാം. അപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ ന്യൂസിലോട്ട് വരികയാണെങ്കിൽ, ചെന്നൈയിൻ എഫ് സി മാർച്ചിന് ശേഷം, ആ ഐ എസ് എൽ കഴിഞ്ഞതിന് ശേഷം വലിയായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അധികം ട്രാൻസ്ഫേഴ്സ് ഒന്നും ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ കോച്ചിനും കാര്യങ്ങളൊക്കെ അവർ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെന്നൈയുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജെറി, അവരുടെ ചെന്നൈയുടെ താരമായ ജെറിയുടെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 22 വയസ്സുകാരനായ ലെഫ്റ്റ് ബാക്കിന്റെ കോൺട്രാക്ട് അവർ 2022 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അടുത്തൊരു സീസണിലും നമുക്ക് ജെറിനെ ചെന്നൈയിൻ എഫ് സിയിൽ തന്നെ കാണാൻ സാധിക്കും. 2016 മുതൽ നമ്മുടെ ചെന്നൈയിൻ എഫ് സിയിൽ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ജെറി എന്നും കൂടി നമ്മൾ എടുത്തു പറയണം. സോ ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സി എന്നും കൂടി നമ്മൾ എടുത്തു പറയണം. ഇനി അവരുടെ കോച്ചിനെ പറ്റിയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു കൺഫേംഡ് അപ്ഡേറ്റ് അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് റൂമേഴ്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത്തിരി ജെന്യൂനിറ്റി ഉള്ള അടിസ്ഥാനമുള്ള റൂമേഴ്സ് ആണ്. അതായത് ചെന്നൈയിൻ എഫ് സി അവരുടെ കോച്ചുമാരെ തുടങ്ങിയിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഷോർട്ട് ലിസ്റ്റിൽ 2 പേരാണ് ഉള്ളത്. ആ 2 പേരിൽ ഒരാൾ നമ്മുടെ എൽക്കോ ഷട്ടോറി ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ഡിസ്കഷൻസ് ഗോയിങ് ഓൺ ആണ്. നമുക്ക് കണ്ടന്നെ അറിയാം എൽക്കോ ഷട്ടോറി ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചായി വരുമെന്ന്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി നമുക്ക് ജംഷഡ്പൂർ എഫ് സിയുടെ ന്യൂസിലോട്ട് വരാം. അപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുടെ ന്യൂസിലോട്ട് വരികയാണെങ്കിൽ, ജംഷഡ്പൂർ എഫ് സി ഈ അടുത്താണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയത് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അവരൊരു പുതിയ കോച്ചിനെ ടീമിൽ എത്തിച്ചു. മുൻ ചെന്നൈയിൻ എഫ് സി കോച്ചായ ഒവൻ കോയലിനെയാണ് അവർ ടീമിൽ എത്തിച്ചത്. വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച് തന്നെയാണെന്ന് പറയാം. സോ ഒവൻ കോയല് അടുത്തൊരു സീസൺ ജംഷഡ്പൂർ എഫ് സിയിലായിരിക്കും പരിശീലിപ്പിക്കുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ മുൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ കൂടെ. സോ അതിന് പുറമെ അവർ വാൽക്കീസിനും കൂടിയും ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ വാൽക്കീസ് ആയിരിക്കും അവരുടെ കുന്തമനാന്ന് നമ്മൾ എടുത്തു പറയണം. ജംഷഡ്പൂർ എഫ് സി ആദ്യം തൊട്ട് ടീം ബിൽഡ് ചെയ്യാന്നും കൂടി നമ്മൾ എടുത്തു പറയണം. സോ 2 വർഷത്തെ ഒരു കോൺട്രാക്ട് ആണ് വാൽക്കീസിന് ജംഷഡ്പൂർ എഫ് സി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സീസൺ വാൽക്കീസ് അവരുടെ കൂടെ ഉണ്ടാവും. ഒരു ഗോൾഡൻ ബൂട്ട് വിന്നറും കൂടിയാണ് വാൽക്കീസ്. അപ്പോൾ തുടക്കം കാലഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയത് നമ്മുടെ വാൽക്കീസ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യില്ല എന്നാണ്. ആൻഡ് ഫൈനലി ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടി ആൻഡ് കൺഫേംഡ് റിപ്പോർട്ട് കിട്ടി. അതായത് ഇന്ത്യയിൽ തന്നെ തുടരും. ജംഷഡ്പൂർ എഫ് സിയിൽ ആയിരിക്കും അടുത്തൊരു സീസൺ കളിക്കുക. ഈ ഒരു കാര്യം ഗോൾ ഡോട്ട് കോം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. സോ ഇതാണ് ജംഷഡ്പൂർ എഫ് സിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിലോട്ട് വരാം. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, വലിയായിട്ടുള്ള സൈനിങ്സ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. പക്ഷേ കുറച്ച് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻസ് നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനൽ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. നമ്മുടെ സഹൽ അബ്ദുൾ സമദിൻ്റെയും രാഹുൽ കെ പിയുടെയും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 2025 വരെ. അതാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്. പിന്നെ മുംബൈ സിറ്റി എഫ് സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് വലിയായിട്ടൊന്നും ഇല്ല. നമ്മൾ മുൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് ഹൂഗോ ബോമസിനെ അവരെ വാങ്ങാൻ നോക്കുന്നുണ്ട്, ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുള്ള. ആ ഒരു അപ്ഡേറ്റ് മാത്രം തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിനെ പറ്റിയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ എ ടി കെ ബഗാൻ എഫ് സിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അവർ ഈ ആഴ്ച 2 അപ്ഡേറ്റുകൾ നടത്തിയിട്ടുണ്ട് ട്രാൻസ്ഫർ റിലേറ്റഡ് അപ്ഡേറ്റ്. ആ മറ്റൊന്നല്ല, അവരുടെ 2 താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്. സോ നമുക്കറിയാം എ ടി കെക്ക് അടുത്തൊരു സീസണിലേക്ക് വലിയ ടീമിനെ പണിയാനുള്ള ഒരു ആവശ്യമൊന്നും ഇല്ല. കാരണം പ്രൊഫഷണൽ ക്ലബ്ബാണ്, അതിൻ്റെതായ മാറ്റങ്ങൾ അവർ വരുത്തുള്ളൂ. ഒന്നോ രണ്ടോ മാറ്റങ്ങൾ അവിടെ ഇവിടെയും വരുത്തുള്ളൂ. അവരുടെ വിദേശ താരങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സെറ്റാണ്. 6 താരങ്ങളും വിദേശ താരങ്ങളും സെറ്റായിട്ടുണ്ട്. ഒരു ഫോറിനറിനെ മാത്രമേ ഇനി അവർക്ക് റിക്രൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. അതിനുശേഷം ചില വേണ്ടടുത്ത് ഇന്ത്യൻ മാറ്റങ്ങളും വരുത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ആണ് എ ടി കെ ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രീതം കോട്ടാലിൻ്റെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 സീസണിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അത് ചുരുക്കം പറഞ്ഞാൽ 2022 വരെ ഇനി പ്രീതം കോട്ടാൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കും തന്നെയായിരിക്കും. ഇനി നമ്മുടെ ജോബി ജസ്റ്റിന്റെ കോൺട്രാക്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 2022 വരെ. അപ്പൊ ഇതാണ് നമ്മുടെ
എടികെ ബഗാൻ എഫ് സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ ഒഡീഷ എഫ് സിയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്നില്ല. അവര് യങ് പ്ലേയേഴ്സിനെ, യങ് ടാലന്റഡ് പ്ലേയേഴ്സിനെ നോക്കി സൈൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ആണ് നമ്മുടെ ഓരോ ക്ലബ്ബുകളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അവരെ പറ്റിയിട്ടൊന്നും അപ്ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചയുടെ ഉള്ളിൽ നടത്തിയ അപ്ഡേറ്റ്സ് ആണ് ഇതൊക്കെ നമ്മുടെ ഓരോ ക്ലബ്ബുകളെ പറ്റിയിട്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അപ്ഡേറ്റ് ഇനി നാളെ വരും വെനസ്ഡേ സൈനിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീക്കിലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് വീഡിയോ ഇത്രയും നാൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം അപ്ഡേറ്റ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ചെറു പറ ട്രാൻസ്ഫേഴ്സ് ആയിരിക്കും. സോ നമ്മൾ വീക്കിലി ട്രാൻസ്ഫർ അപ്ഡേറ്റ് സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.